നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്ന് ഗാർഗി പറഞ്ഞ പോലെ ആ അത് ഇത് തന്നെ ആവാനാണ് സാധ്യത. വിശാൽ സാറിന്റെ മുറിയിലിരുന്ന ഇതമ്മ കണ്ടുപിടിക്കും. നീ ഇത് എന്നെ ഏൽപ്പിക്കുന്ന കാര്യം വിശാലിനറിയോ പാർവതി? ഇല്ല, വിശാൽ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. ഇതെന്ന് പട്ടുകൊണ്ട് ചുറ്റിക്കെട്ടിയത് കണ്ടപ്പോഴേ എനിക്കിത് തോന്നിയതാ. ശരിക്കും എന്താ ചെറിയമ്മ ഇത്? ഗായത്രി ചേച്ചിയുടെ മനസ്സായതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വിശാൽ സാറ് പറഞ്ഞത് ഗായത്രി അമ്മയുടെ ജീവൻ തന്നെ ഇതെന്ന്. ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താ സംഭവം ആരെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറയും. പറയാം. ആർക്കും കിട്ടാത്ത ഒരു സമ്മാനം വേണോന്ന് വിശാൽ സാർ ആവശ്യപ്പെട്ടപ്പോ ഗായത്രിയമ്മ കൊടുത്ത സമ്മാനമാ ഈ പെട്ടി. ഇത് തുറക്കുമ്പോ പാട്ടൊക്കെ കേൾക്കും. ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുകൊടുക്കാൻ തുടങ്ങിയപ്പോഴാ ഗായത്രിയമ്മയ്ക്ക് ഫോൺ വന്നത്. അതിനുശേഷം പുറത്തുപോയ ഗായത്രിയമ്മ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ ഇത് കാരണമാണോ ഗായത്രിയമ്മ മരിച്ചത്? അതൊന്നും എനിക്കറിയില്ല ഗാർഗി. ആണോ ചെറിയമ്മ, ഗായത്രിയമ്മയുടെ മരണവും ഈ പെട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാ ഞാനിപ്പോ എന്താ പറയാ? ഇതിൽ എന്തൊക്കെയോ സൂത്രങ്ങളുണ്ടെന്ന് പാർവതി പറഞ്ഞില്ലേ? അത് സത്യ. പക്ഷെ സൂത്രങ്ങളല്ല, രഹസ്യങ്ങൾ. അത് വെളിച്ചത്ത് വന്ന പ്രഭാവതിയുടെ ആരും കണ്ടിട്ടില്ലാത്ത മറ്റൊരു മുഖം തുറക്കപ്പെടും. ചെറിയ ഒന്ന് തെളിച്ചു പറയൂ. ഇല്ല മോളെ, അത് പറയേണ്ട ആള് ഞാനല്ല. സമയാവുമ്പോ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോ ഞാൻ സംശയിച്ചത് ശരി തന്നെയാവും. അമ്മ തിരയുന്നത് ഇത് തന്നെയാ. അമ്മയ്ക്കിതിനെ നല്ല പേടിയാ. ഇത് തിരഞ്ഞ് അമ്മ കയറാൻ ശ്രമിക്കാത്ത ഒറ്റ മുറിയെ ഈ വീട്ടിലുള്ളൂ. അത് ചെറിയമ്മയുടെ മുറിയാ. അതുകൊണ്ടാ ഞാനിത് ചെറിയമ്മ ഏൽപ്പിക്കാൻ വന്നത്. ഇത് ഇവിടെ വെച്ചാലും പ്രഭാവതിയുടെ കയ്യിൽ കിട്ടില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതെന്താ ചെറിയമ്മ? ഗായത്രി ചേച്ചിയുടെ ആത്മാവ് ഇതിന് കാവലുണ്ട്. ചെറിയമ്മയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കാൻ എന്നെ തോന്നിപ്പിച്ചതും ആ ആത്മാവ് തന്നെയാവും. ഇത് ചെറിയമ്മ വെച്ചാ മതി. ആ പാർവതിയെ ആരതി ഒഴിഞ്ഞ് വലതുകാലി ഒപ്പിച്ച് ഈ കുടുംബത്തിൽ വാഴിച്ച് എന്തിനായിരുന്നു അളിയാ? അതുകൊണ്ടല്ലേ അളിയൻ ഈ അവസ്ഥ വന്നത്. ആ പക്ഷേ ഉണ്ണുന്ന ചോറിന് നന്ദിയുള്ളവളവള്. അളിയന് കാവൽ നിൽക്കാൻ അവൾ അവളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചതാ. പക്ഷെ ചേച്ചി ആരാ മോള്? ഈ പരിസരത്ത് കണ്ടുപോകരുതെന്ന് അവളോട് പറഞ്ഞു. സുശീലേച്ചി കൂടി ചേച്ചിയുടെ സൈഡ് നിന്നതോടെ അളിയന്റെ മരണ വാറന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. പുഞ്ഞാരോ അളിയൻ. അപ്പൊ ഗുഡ് ബൈ അളിയ, ഗുഡ് ബൈ. ഗോപീട്ട ഒരു മിനിറ്റ്. ഗോപീട്ടൻ ഉറങ്ങിക്കിടന്നപ്പോ കൊണ്ടുവച്ചതാ. പേടിക്കണ്ട, വേദനിക്കില്ല.
ഇൻജെക്ട് ചെയ്താ മതി, സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കൊള്ളും. ഉറക്കത്തിൽ സംഭവിച്ച ഒരു കാർഡിയാക് അറസ്റ്റ്, അങ്ങനെ വിശ്വസിച്ചോളും എല്ലാവരും. മറ്റുള്ളവർ സത്യം മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അതൊന്നും ഉണ്ടാവില്ല. അയ്യോ, എന്റെ ഗോപിയേട്ടന്റെ ശരീരം വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഗോപിയേട്ട. ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ചെകുത്താനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. അല്ലെങ്കിൽ വേണ്ട, ചത്തു കഴിഞ്ഞ് നെഞ്ചു തടിച്ചു കരയാം. വായിച്ചി ചേച്ചി, ഇപ്പോഴാ ഒരു മനസമാധാനമായത്. അളിയനെ മനസമാധാനത്തോടെ പറഞ്ഞയക്കാൻ പറ്റിയല്ലോ. സമാധാനപ്പെടാൻ വരട്ടെ പ്രതാപ, അത് സയനൈഡ് അല്ല, സ്ലോ പോയിസൺ ആയിട്ടുള്ള ഒരു മരുന്നാണ്. വക്കീലിനെ ഒന്നുകൂടെ നീ വിളിക്കണം. നീ എന്റെ ഫോണിങ് എടുത്തേ. ചേച്ചി, ലീഗലായിട്ട് മൂവ് ചെയ്ത അളിയന്റെ സമ്പാദ്യത്തിന്റെ കാൽഭാഗം ചേച്ചിക്ക് കിട്ടുമെന്നല്ലേ വക്കീല് പറഞ്ഞത്? പക്ഷേ അളിയന്റെ സ്വത്തിൽ മരുമകൾക്കല്ല ഭാര്യയ്ക്കാണ് നിയമപരമായ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച ചിലപ്പോ അളിയന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ചേച്ചിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ആ വഴിക്ക് ഒരു നീക്കം നടത്തി നോക്കിയാലോ. അതിനെ കുറിച്ച് നീ ഇപ്പൊ ചിന്തിക്കണ്ട. ഭർത്താവ് മരിച്ചതിന്റെ ദണ്ണത്തില് കണ്ണീരും കൈയുമായി കഴിയുന്ന ഉത്തമ ഭാര്യയുടെ വേഷമായിരിക്കും എനിക്കിനി കുറച്ച് ദിവസത്തേക്ക്. എന്റെ ഗോപിയേട്ടൻ പോയേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോ സ്വത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പാടില്ല. ഗോപിയേട്ടന്റെ സ്വത്തല്ല എനിക്ക് വലുത്, ഗോപിയേട്ടനാണെന്ന് എല്ലാവർക്കും തോന്നണം. എന്റെ പൊന്നോ, ഞാൻ നമിച്ചു ചേച്ചി. തരികിട പണികൾ അറിയാവുന്ന ഒരു ബുദ്ധിരാക്ഷസിയാ എന്റെ ചേച്ചി. എന്റെ ചേച്ചിയെ കണ്ടുപഠിച്ച എത്ര വലിയ ശുദ്ധാത്മാക്കളും ഒന്നാന്തര ക്രിമിനലുകളായി മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.